ആരാണ് യഥാർത്ഥ ദേശസ്നേഹി എന്ന് ഏറെ ചർച്ച നടക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇതേക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതിനാൽ ദേശസ്നേഹത്തിൻ്റെ മറവിൽ നിരപരാധികൾ ഉപദ്രവിക്കപ്പെടുന്നു ഇതേക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്ത് എന്ന് നമുക്കൊരുമിച്ച് ഇന്ന് ചിന്തിക്കാം ഒരു ക്രിസ്തുവിശ്വാസി രാഷ്ട്ര സേവനത്തിന് ഇറങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന അനേകരെ നാം കാണാറുണ്ട് രാഷ്ട്രീയവും സേവനവും ഒന്നല്ല രണ്ടാണ് എന്നോർക്കണം നാം പൗരന്മാരായിരിക്കുന്ന രാഷ്ട്രത്തോട് കൂർ ഉള്ളവരായിരിക്കണം ഓരോ ക്രിസ്തുവിശ്വാസിയുമെന്ന കാര്യത്തിൽ പക്ഷമില്ല ബൈബിൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു അതിനായി ഒരു വിശ്വാസി രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവരവരുടെ വ്യക്തിപരമായ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഇന്നേറെ മലീമസമായിരിക്കുന്ന രാഷ്ട്രീയത്തിൽ കറ ഉരളാതെ മുൻപോട്ട് പോകുവാൻ കഴിയുമെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല എന്നാൽ സ്വന്തം ദേശത്തോട് സ്നേഹവും കരുതലും നമുക്കേറെ ഉണ്ടായിരിക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ആയിരിക്കണം രാജ്യത്തെ ഉത്തമ പൗരന്മാർ രാഷ്ട്രത്തെ സേവിക്കുന്നതിനായി നമുക്കേറെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് രാഷ്ട്ര സേവനത്തിനുതകുന്ന ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ച് സത്യസന്ധമായി ജനങ്ങളെ സേവിക്കുക യാത്രാ സൗകര്യങ്ങളും ഇല്ലാത്ത മേഖലകളിൽ കടന്നുപോയി ജനങ്ങളെ സേവിക്കുക ദേശത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി ക്രമമായി പ്രാർത്ഥിക്കുക അങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതായിട്ടുണ്ട് വിശുദ്ധ പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ ജനം അന്നത്തെ അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാനും നികുതിയും മറ്റും വിശ്വസ്ഥതയോടെ കൊടുക്കുവാനും അവരെ ഉദ്ബോധിപ്പിക്കുന്നു ഓർക്കണം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കൾ ക്രൂരന്മാരായിരുന്നു നീചന്മാരായിരുന്നു അന്യായമായി മനുഷ്യരെ പീഡിപ്പിച്ചിരുന്ന ചക്രവർത്തിമാരായിരുന്നു അവർ പൗലോസ് പറയുന്നത് അവരെ അനുസരിക്കുവാനാണ് സമരം ചെയ്ത് എതിർത്ത് നിൽക്കുവാനല്ല അതുമാത്രമല്ല അന്നത്തെ സഭാജനങ്ങളിൽ ഭൂരിഭാഗവും അടിമകളായിരുന്നു പൗലോസ് അവരോട് പറഞ്ഞത് അവരുടെ യജമാനന്മാരെ അനുസരിക്കുവാനാണ് സത്യസന്ധമായ അനുസരണം അങ്ങനെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കണം ഇത് നമുക്കൊരു വലിയ മാതൃകയാകും റോമാലേഖനം പതിമൂന്നാം അധ്യായമാണ് ഇന്ന് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത് വീണ്ടും അതിമഹത്തായ സത്യങ്ങളെ പൗലോസ് നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് നമുക്ക് പഠിക്കാം റോമലേഖനം പതിമൂന്നാം അധ്യായം എടുത്താട്ടെ അതിന്റെ ആദ്യത്തെ ഏഴ് വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിച്ച് ധ്യാനിക്കാം റോമലേഖനം പന്ത്രണ്ടാം അധ്യായം ആണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത് അതിൽ മുഴുവൻ ബന്ധങ്ങളെക്കുറിച്ചാണ് നാം കണ്ടത് ആദ്യം ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് നാം ചിന്തിച്ചു ഒരു വ്യക്തിക്ക് ഒരു ദൈവ വൈതലിന് ദൈവവുമായുള്ള ബന്ധം നാം അത് ചിന്തിച്ചപ്പോൾ പോലോസ് പറയുകയാണ് നാം മുഴുവനായും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലോസ് പന്ത്രണ്ടാം അധ്യായം ആരംഭിച്ചത് ഓർക്കണം പന്ത്രണ്ടാം അധ്യായം തന്നെ ഈ റോമലേഖനത്തിന്റെ പ്രാവർത്തിക വശത്തെ കാണിക്കുന്നതാണ് അതിനു മുൻപ് ഉപദേശപരമായ കാര്യങ്ങളാണ് പ്രധാനമായും പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ നാം കണ്ടത് പന്ത്രണ്ട് മുതലുള്ള അധ്യായങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാവർത്തിക തലത്തെക്കുറിച്ച് വളരെ കൃത്യമായും വ്യക്തമായും പൗലോസ് പറയുന്നതാണ് നാം കാണുന്നത് അതിൽ ഒന്നാമതായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം എന്ന് കണ്ടു തുടർന്ന് ആത്മാവിന്റെ വരങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് പൗലോസ് സംസാരിച്ചു വളരെ പ്രാവർത്തികമായ വലിയ ചിന്തകൾ ഭാവിക്കേണ്ടതിനുമീതെ ഭാവിച്ചുയരാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവിനൊത്തവണ്ണം നാം നമുക്ക് ലഭിച്ചിട്ടുള്ള ആത്മീക വരങ്ങളെ പ്രാവർത്തികമാക്കണമെന്ന് നാം കണ്ടു അവിടെ നാം കണ്ടത് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു ദൈവവേദതലായി തീർന്നിട്ടുള്ള എല്ലാ വ്യക്തിക്കും അതെ അവിടുത്തെ സഭയുടെ അംഗങ്ങളായി തീർന്നിട്ടുള്ള എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ ഓരോ പ്രത്യേക വരം ദൈവം നൽകിയിട്ടുണ്ട് എന്ന് നാം കണ്ടു ആ വരം എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമതായി നാം പന്ത്രണ്ടാം അധ്യായത്തിൽ ചിന്തിച്ചത് ആ വരം മറ്റുള്ളവർക്ക് പ്രയോജനകരമെണ്ണം അഥവാ സഭയുടെ വളർച്ചയ്ക്കായി നാം ഉപയോഗിക്കേണ്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ് വീണ്ടും ഇന്ന് ആത്മാവിന്റെ വരങ്ങളെ തങ്ങളുടെ ഇഷ്ടത്തിനും തങ്ങൾക്ക് തോന്നിയതുപോലെയും ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത് എന്നാൽ വളരെ ശ്രദ്ധയോടെ ദൈവം തന്നിട്ടുള്ള വരങ്ങളെ നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് നാം കാണുകയുണ്ടായി ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു എന്ന് വിശ്വസിക്കട്ടെ മൂന്നാമതായി നാം കണ്ടത് ഒരു വിശ്വാസിക്ക് മറ്റ് വിശ്വാസികളോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ നാം കണ്ടു സ്നേഹം നിർവ്യാജമായിരിക്കണം നാം മറ്റുള്ളവരോട് ചെയ്യേണ്ടത് എപ്രകാരം അവരെ സ്നേഹിക്കാം ക്രിസ്തീയ സ്നേഹം അത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ സ്നേഹിക്കുക എത്രത്തോളം സ്നേഹിക്കണം കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും കൊടുക്കുവാൻ തയ്യാറായി നാം മുൻപോട്ടു പോയാൽ മറ്റ് വിശ്വാസികളുമായുള്ള നമ്മുടെ ബന്ധം സുഗമമായിരിക്കും പലപ്പോഴും നാം കുലം നോക്കിയും മുഖം നോക്കിയും സഭ നോക്കിയും സമൂഹം ഒക്കെ മറ്റുള്ളവരോട് വർധിക്കാറുണ്ട് അങ്ങനെയല്ല സ്നേഹം നിർവ്യാജമായിരിക്കണം അതിനകത്തൊരു കപടവും ഉണ്ടാകുവാൻ പാടില്ല ഒടുവിലായി നാം പന്ത്രണ്ടാം അധ്യായത്തിൽ കണ്ടത് നമുക്ക് അവിശ്വാസികളോടുള്ള ബന്ധമാണ് ഒരു ദൈവവൈതലിന് അവിശ്വാസികളോടുള്ള ബന്ധം നന്മ ചെയ്യണം എന്നുള്ളതാണ് തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക കഴിയുമെങ്കിൽ ആവോളം എല്ലാവരോടും സമാധാനമായിരിക്കുവാൻ പൗലോസ് നമ്മെ ഉപദേശിച്ചതായി നാം കണ്ടു എത്ര മനോഹരമായ ഒരധ്യായം നമ്മുടെയൊക്കെ പ്രശ്നം ബന്ധങ്ങളാണല്ലോ ബന്ധങ്ങളിലുള്ള ഉലച്ചിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഉലച്ചുകളയുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇനിയും പതിമൂന്നാം അധ്യായത്തിലും പ്രധാനപ്പെട്ട ചിന്ത ബന്ധങ്ങളാണ് അതാണ് നാം ചിന്തിക്കുവാൻ ആരംഭിക്കുന്നത് ഭരണാധികാരികളോടും അയൽക്കാരോടുമുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ പതിമൂന്നാം അധ്യായത്തിലും ദൈവമക്കളുടെ ശുശ്രൂഷയെക്കുറിച്ച് സേവനത്തെക്കുറിച്ച് അത്രേ പറഞ്ഞിരിക്കുന്നത് ഒരു വിശ്വാസിക്ക് സ്വർഗീയ പൌരത്വമുണ്ട് എന്നും എന്നാൽ അവൻ ഇവിടെ ഭൂമിയിലും ഒരു പൌരനാണെന്നും അങ്ങനെ അവന് രണ്ടവിധമായ ചുമതലകളുണ്ട് എന്നും നാം കാണുന്നതത്രേ ഇവ രണ്ടും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നമ്മുടെ പ്രാഥമികമായ ചുമതല സ്വർഗത്തിലെ നമ്മുടെ കർത്താവിനോടുള്ളതാണ് മനസ്സിലായല്ലോ ഇവിടെയുള്ള നമ്മുടെ രണ്ടുവിധ ചുമതലകളിൽ ഒരു ഭിന്നാഭിപ്രായമുണ്ടായാൽ നമ്മുടെ പ്രാഥമികമായ ചുമതല സ്വർഗത്തിലെ നമ്മുടെ ദൈവത്തോടാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ തള്ളിക്കളയുവാൻ പറയുന്ന ഒരു വ്യവസ്ഥിതി എവിടെയെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ അവിടെ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം ജീവൻ കൊടുക്കേണ്ടി വന്നാലും അതിനുവേണ്ടി നാം പോരാടണം മാനുഷികമായ അതെ ഭരണതന്ത്രത്തോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവന്റെ ശത്രുക്കൾ യേശുവിനോട് കൈസറിന് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ച കാര്യം താങ്കൾ ഓർക്കുന്നുവല്ലോ അക്കാലത്ത് റോമൻ ഭരണകൂടമായിരുന്നു പലസ്തീനയും അഥവാ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ആ നാടുകളെയെല്ലാം ഭരിച്ചിരുന്നത് അപ്പോൾ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ആ ഭരണകൂടത്തോട് നാം വിധേയപ്പെടണമോ എന്നത്രേ അവർ ചോദിച്ചത് കർത്താവ് എന്താണ് പറഞ്ഞത് ഒരു നാണയം കൊണ്ടുവന്ന് കാണിപ്പാൻ യേശു അവരോട് ആവശ്യപ്പെട്ടു യേശുവിന്റെ പക്കൽ നാണയം ആ ദിവസം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്പം കടന്ന ചിന്തയാകുന്നു അതെങ്കിൽ ക്ഷമിക്കുക ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു അവരുടെ പക്കലുള്ള ഉപകരണത്തിൽ അഥവാ അവർക്കുള്ള നാണയത്തിൽ കൂടി അവരെ പഠിപ്പിക്കുവാനാണ് യേശു ആഗ്രഹിച്ചത് ആരുടെ മേലെഴുത്ത് ഇതിൽ കാണുന്നു ആരുടെ സ്വരൂപം ഇതിൽ കാണുന്നു എന്ന് യേശു അവരോട് ചോദിച്ചു അവർ പറഞ്ഞു കൈസരുടേതെന്ന് അപ്പോൾ അവൻ ഈ ശ്രദ്ധേയമായ കാര്യം പ്രസ്താവിച്ചെന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് ലൂക്കോസിന് സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യമാണ് ഞാൻ വായിച്ചത് ഭരണകർത്താക്കൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണ് അവൻ അവർക്ക് ചില അധികാരങ്ങളും നൽകിയിട്ടുണ്ട് മനുഷ്യഭരണത്തിന്റെ ആരംഭത്തിൽ ദൈവം ഇപ്രകാരം പറഞ്ഞു ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന് ആറ് ദൈവത്തിന് മനുഷ്യ ജീവനെക്കുറിച്ച് വലിയ കരുതലുണ്ട് അത് അവന്റെ ദൃഷ്ടിയിൽ വിലയേറിയതാണ് വേറൊരു വ്യക്തിയുടെ ജീവൻ എടുക്കുവാൻ താങ്കൾക്ക് അധികാരമില്ല എനിക്കുമില്ല കേട്ടോ അങ്ങനെയെങ്കിൽ താങ്കൾ താങ്കളുടെ ജീവനെ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും അങ്ങനെ ആരുടെയെങ്കിലും ജീവനെടുത്താൽ എന്നാൽ എന്ന ഈ കാഴ്ചപ്പാടിന് സാരമായ വ്യതിയാനങ്ങൾ നാം കണ്ടുവരുന്നു ഒരു കുറ്റവാളിയെ പലപ്പോഴും നായകനായും സത്യസന്ധനെ വില്ലനായും ചിത്രീകരിക്കാറുണ്ടല്ലോ തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്തായിരുന്നാലും വിശ്വാസികൾക്ക് ഭരണാധികാരികളോട് ഒരു ഉത്തരവാദിത്വമുണ്ട് പൌലോസ് തിമത്യോസിനോട് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു അത് നമ്മുടെ രക്ഷിതാവായി ദൈവത്തിന്റെ സന്നദ്ധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു ഒന്ന് തിമത്യോസ് രണ്ടിന്റെ ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ നാം വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് ഞായറാഴ്ച രാവിലെ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത് സ്വർഗത്തിന്റെ പൌരൻ എന്ന നിലയിലുള്ള ഒരു വിശ്വാസിയുടെ ചുമതല ആത്മീയമാണ് എന്നാൽ ഒരു ഭരണചക്രത്തിന് കീഴിലെ പൌരൻ എന്ന നിലയിലുള്ള വിശ്വാസിയുടെ ചുമതല ലൌകികമാണ് ഇവ രണ്ടും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് അവയെ ഒന്നിച്ചു കാണുവാൻ ശ്രമിക്കുന്നത് സഭയും രാഷ്ട്രവും വ്യത്യസ്തങ്ങളും പ്രത്യേകവുമായ കാര്യങ്ങളാണെന്ന് കാണുവാൻ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത് ഞാൻ പറഞ്ഞത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വ്യക്തമാക്കട്ടെ ഭരണചക്രത്തിന് കീഴിലെ പൌരൻ എന്ന നിലയിലുള്ള വിശ്വാസിയുടെ ചുമതല ലൌകികമാണ് ഇവ രണ്ടും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് അവയെ ഒന്നിച്ചു കാണുവാൻ ശ്രമിക്കുന്നത് സഭയും രാഷ്ട്രവും വ്യത്യസ്തങ്ങളും പ്രത്യേകവുമായ കാര്യങ്ങളാണെന്ന് കാണുവാൻ പരാജയപ്പെട്ടു എന്നാണ് പോലോസപോസ്തലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദൻ റോമ സാമ്രാജ്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ മടിയുള്ളവനായി കാണിച്ചിരുന്നു റോമൻ നഗരത്തിൽ യഹൂദന്മാർ കലഹങ്ങൾ ഇളക്കിവിട്ടിരുന്നു അതിന്റെ ഫലമായി ക്ലൌദ്യോസ് ചക്രവർത്തി ഒരവസരത്തിൽ അവരെ നിരോധിക്കുക തന്നെ ചെയ്തിരുന്നു ഈ യഹൂദന്മാർ ഏതൊരു അന്യായത്തോടും അനീതിയോടും എതിർക്കുന്ന മനോഭാവമുള്ളവരായിരുന്നല്ലോ പലസ്തീനിൽ സ്വാഭിമാനികളായ പരീഷന്മാർ റോമൻ അധികാരങ്ങളെ നിഷേധിക്കുവാൻ തുടങ്ങി ഇസ്രായേലിന്റെ ആധിപത്യം പുനഃസ്ഥാപിക്കപ്പെടണമെന്നുള്ളതായിരുന്നു അവരുടെ താൽപര്യം അവരാണ് യേശുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുക്കുകയും കൈസറിന് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തത് വിപ്ലവത്തിന്റേതായ ഉദ്ദേശമാണ് ഇതിന്റെ പിൻപിലുണ്ടായിരുന്നത് എന്ന് കാണുവാൻ കഴിയും അതേസമയം തന്നെ പൌലോസപ്പോസ്ലിന്റെ കാലത്തെ അധികാരികൾ ഒരുതരം ഭ്രാന്തന്മാരും ഘാതകന്മാരുമായിരുന്നു എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതത്രേ നീറോ ചക്രവർത്തിയായിരുന്നു സിംഹാസനത്തിൽ വാണരുന്നത് അതെ ഒരു ഭ്രാന്തനായ ചക്രവർത്തി അയാൾ കാട്ടിക്കൂട്ടിയ നീചപ്രവൃത്തികൾക്ക് ഒരന്തവുമില്ല പിലാത്തോസും ഹേരോധരാജാവുമെല്ലാം അന്ന് ഇസ്രായേലിൽ ഭരിച്ചിരുന്നു അവരെല്ലാവരും തന്നെ നീജന്മാരായിരുന്നു വഷളന്മാർ ചരിത്രം പറയുന്നതാണിത് എങ്കിലും പൗരസപ്പോസ്തലൻ പറയുന്നത് വിശ്വാസികൾ ഭരണാധികാരികളെ അനുസരിക്കണമെന്നാണ് വിചിത്രമായി തോന്നുന്നില്ലേ നമ്മുടെ നിലപാട് എപ്പോഴും ഏറ്റവും നല്ല പൌരന്മാരായിട്ട് തന്നെ വേണം ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നൂറുകൂട്ടം ചോദ്യങ്ങൾ ഉണ്ടാകാം താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ത്രീ എയ്റ്റ് ഫോർ ഫോർ ഫൈവ് ഫൈവ് ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക അടുത്ത വിജയി ഒരു താങ്കളായിരിക്കാം പതിമൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിച്ച ചില ചിന്തകൾ ഒന്ന് നോക്കാം അധ്യായം ഒന്നാം ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ഭരണാധികാരികൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാകുന്നു എന്ന കാരണം കൊണ്ട് തന്നെ നാം അവർക്ക് കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ് അത്യാവശ്യമാണ് ഈ ലോകം പിശാജിന്റെ അധീനതയിലാകുന്നു എന്നത് വാസ്തവം തന്നെ അനീതിയും അഴിമതിയും എല്ലായിടത്തും കാണുവാൻ കഴിയുന്നു എങ്കിലും ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് ഒരു ഭരണകൂടം എപ്രകാരം കുറെ നാളത്തേക്ക് അതിന്റെ കോടിയിൽ നിന്നിരുന്നു എന്നും പിന്നീട് അത് നാമാവിശേഷമായി തീർന്നു എന്നും ഉള്ളതിന്റെ വിശദീകരണമാണ് ചരിത്രം നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്കത് കാണുവാൻ കഴിയും എന്താണ് അതിന്റെ എല്ലാം കാരണമെന്നറിയാമോ നിയമനിഷേധവും അഴിമതിയും മുന്നേറുവാൻ തുടങ്ങിയപ്പോൾ ദൈവം ആ ഭരണകൂടത്തിന് അവസാനം വരുത്തി ദൈവമാണ് ഇന്നും ഭരണം നടത്തുന്നത് അവിടുന്ന് തന്റെ സിംഹാസനം ഒഴിഞ്ഞു മാറിയിട്ടില്ല അവിടെ നിന്നും ജയശാലിയായി ഭരണം നടത്തുകയത്രേ ചെയ്യുന്നത് യഹൂദ രാജാവായ ഉസിയാവ് മരിച്ചപ്പോൾ എസിയാവ് വളരെ ചിന്താകുലനും നിരാശനുമായി തീർന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ ഉസിയ രാജാവ് വളരെ നല്ലൊരു രാജാവായിരുന്നു അതിനാൽ തന്റെ കാലശേഷം ഭരണമൊക്കെ താറുമാറാകും എന്ന് യഷ്യാവിനുറപ്പുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു ചിന്താക്കുഴപ്പം യഷ്യാവിൽ വലിയ ആകുലചിന്തയുണ്ടാക്കി അതുകൊണ്ട് തന്നെ അവൻ ദേവാലയത്തിൽ പോയി അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോകുവാൻ ഏറ്റവും പറ്റിയ സ്ഥലം അത് തന്നെയത്രേ ദൈവസന്നധിയിൽ ചിന്താക്കിഴപ്പുണ്ടാകുമ്പോൾ സംശയങ്ങളുണ്ടാകുമ്പോൾ ഏതു വഴിക്ക് തിരിയണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ നാം ചെല്ലേണ്ട ഏറ്റവും നല്ല സ്ഥലം ദൈവസന്നിധി യശയാവ ദൈവസന്നിധിയിൽ ചെല്ലുകയും ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ മഹത്വത്തോടെ മഹത്വത്തോടെയിരിക്കുന്നത് കാണുകയും ചെയ്തു വേറെ വിധത്തിൽ പറഞ്ഞാൽ ഉസിയാവിന്റെ സിംഹാസനം ഒഴിഞ്ഞുകിടന്നപ്പോഴും ദൈവം തന്റെ സിംഹാസനത്തിൽ വാണരളുന്നുണ്ടായിരുന്നു എന്നർത്ഥം ഉസിയാവ് മരിച്ചു എന്നാൽ ദൈവം ജീവിക്കുന്നു അവൻ അപ്പോഴും സിംഹാസനത്തിലുണ്ടായിരുന്നു ഒരു വിശ്വാസി ആ സിംഹാസനത്തോട് കൂറുള്ളവനായിരിക്കേണ്ടതാണ് എന്നാൽ ഈ ഭൂമിയിൽ ഭരണകൂടത്തോടുള്ള അവന്റെ ബന്ധം കീഴ്പെട്ടിരിക്കുകയാണ് അവൻ ഭരണകൂടം അഥവാ ഭരിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം നേരത്തെ പറഞ്ഞ ആ സിദ്ധാന്തം മറന്നുപോകരുത് ദൈവത്തിനെതിരായി തിരിയുവാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവിക ആലോചനയ്ക്ക് മറുത്ത് നാം ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നാം ഭരണാധികാരികളെ അനുസരിച്ച് ജീവിക്കേണ്ടതാണ് രണ്ടാം വാക്യം ആകെയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു മറക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും വേറൊരു പറഞ്ഞാൽ അധികാരത്തോടെ ദൈവവ്യവസ്ഥയോടെയാണ് എതിർക്കുന്നത് വിചിത്രമായി തോന്നാമല്ലേ എതിർക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി പ്രാപിക്കും ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണം ചില പ്രശ്നങ്ങൾക്ക് ഇടനൽകുന്നു അവയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത് ഒരു വിശ്വാസി നിയമത്തിനും കൽപ്പനയ്ക്കും വേണ്ടി നിലകൊള്ളേണ്ടതാണ് നിയമനിഷേധി ആയിരിക്കാൻ പാടില്ല അവൻ സത്യസന്ധതയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ടതത്രേ ചരിത്രത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് തീരുമാനമെടുക്കുവാൻ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇക്കാലത്ത് ലോകത്ത് നിയമനിഷേധികൾ വർദ്ധിച്ചു വരുന്നതായി കാണാവുന്നതത്രേ ഇല്ലേ എന്തുമാത്രം തീവ്രവാദികളും അതുപോലെയുള്ള പ്രശ്നങ്ങളും നാം കണ്ടുവരുന്നു എന്നാൽ വിശ്വാസികൾ അവരോട് യോജിപ്പാൻ പാടില്ല ഹേരോധാ രാജാവാണ് യോഹന്നാൻ സ്നാപകന്റെ കഴുത്ത് അടുത്തത് എന്നോർക്കണം പിലാത്തോസിനാൽ യേശു ക്രൂശിക്കപ്പെട്ടു യോഹനാന്റെ സഹോദരനായി യാക്കോബ് ഖേറോദാവിന്റെ വാളാൽ കൊല ചെയ്യപ്പെട്ടു നീറോ ചക്രവർത്തി പൗലോസിനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു എന്ന കാര്യം ഓർക്കുക എന്നിട്ടും വാക്യത്തിൽ ആകെയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ ശിക്ഷാവിധി പ്രാപിക്കും അതുകൊണ്ട് ക്രിസ്തീയ മാർഗം ഭരണകൂടത്തെ നന്നാക്കാൻ നടക്കുവോ സമൂഹത്തെ നന്നാക്കാൻ നടക്കുവോ ചെയ്യല്ല പിന്നെ വ്യക്തികളുടെ രക്ഷയ്ക്ക് സുവിശേഷം ദൈവത്തിന്റെ ശക്തിയായി പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് മനസ്സിലായല്ലോ അങ്ങനെ വരുമ്പോൾ സമൂഹം രൂപാന്തരപ്പെടുന്നു പൗലോ ഓടി നടന്ന് റോമൻ കാരാഗ്രഹത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് തന്റെ ആലോചനകൾ പറയുവാൻ ശ്രമിച്ചിരുന്നില്ല അന്നുണ്ടായിരുന്ന ആ അടിമ സമ്പ്രദായം അത് എനിക്കിഷ്ടമല്ല ഞാൻ അതിനെതിരായി ശബ്ദമുയർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞ പൌലോസ് നിന്നില്ല അവൻ അവയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു എന്റെ കൂടി കൊണ്ടുവരിക എന്ന് പൌലോസ് തിമത്യോസിന് എഴുതിയ കാര്യം ഓർക്കുന്നുണ്ടല്ലോ പൌലോസിന് റോമൻ കാരാഗ്രഹത്തിൽ ഭയങ്കര തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു എന്ന് എന്നതിൽ നിന്നും വ്യക്തമാണ് എന്നാൽ അവൻ ശബ്ദമുയർത്തിയത് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നൽകുകയായിരുന്നു ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള സാഹചര്യത്തിൽ ദൈവവചനം കൊടുക്കുകയും നിയമം അനുസരിക്കുകയും ചെയ്യുകയാണ് എന്റെ ജോലി അതത്രേ പൗലോസ് ഇവിടെ പറയുന്നത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്ന സുവിശേഷം പ്രസംഗിക്കുകയാണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനായിരിക്കില്ല അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്കാണ് കുഴപ്പമുള്ളത് മൂന്നും നാലും വാക്യങ്ങളിൽ വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്ര ഭയങ്കരം അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത് നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത് അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായൻ തന്നെ ഭരണകൂടം ക്രമസമാധാനവും നിയമവും നിലനിർത്താൻ കടപ്പെട്ടതാണ് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത പക്ഷം അത് പരാജയപ്പെട്ടിരിക്കുന്നു ഒരു ദയവൈതൽ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം എന്നത്രേ എന്റെ അഭിപ്രായം നിയമങ്ങൾ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന ഭരണാധിപന്മാരെ നാം മാനിക്കേണ്ടതാണ് എല്ലായിടത്തും അഴിമതിയും തെറ്റുകളും കാണുവാൻ കഴിയുമെങ്കിൽ തന്നെയും നിയമം നടപ്പാക്കുന്ന ഭരണാധിപന്മാരെ നാം ആദരിക്കേണ്ടതത്രേ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ശിക്ഷ ലഭിക്കേണ്ടി വരുന്നത് ശരി പ്രവർത്തിച്ചിട്ട് എന്തിനാണ് പേടിക്കുന്നത് അഞ്ചാം വാക്യം അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം ഒരു ദെയ്യബൈതൽ ശിക്ഷയെ ഭയന്നിട്ടല്ല നിയമം അനുസരിക്കേണ്ടത് മനസാക്ഷി നിമിത്തം അവൻ നിയമം അനുസരിക്കേണ്ടതത്രേ അധികാരപ്പെട്ടവർ കാണാത്തപ്പോൾ തെറ്റ് ചെയ്യുന്നത് വളരെ ബാലിശമായ നടപടിയാകുന്നു പോലീസ് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു ആറാം വാക്യം അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു നാം നികുതികൾ എല്ലാം കൊടുക്കേണ്ടതാണ് ഇവിടെ ശുശ്രൂഷകൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മതപരമായ വാക്കാണ് അതിൽ നിന്നാണ് ആരാധനാക്രമം എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് ഈ വാക്ക് തന്നെയാണ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ ദൂതന്മാരെക്കുറിച്ച് അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാകുന്നു പറഞ്ഞിരിക്കുന്നത് അതായത് ഭരണാധികാരി ദൈവത്താൽ നിയമിക്കപ്പെടുന്ന പ്രത്യേക ശുശ്രൂഷകനാകുന്നു എന്നർത്ഥം ആത്മീയ ശുശ്രൂഷയല്ല ഉള്ളത് എങ്കിലും അയാൾ ദൈവ നിയോഗിതമായ ഉദ്യോഗമാണ് വഹിക്കുന്നത് അതിനാൽ നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിയമങ്ങൾ അനുസരിക്കുകയും നികുതി കൊടുക്കുകയും ചെയ്യുന്നു എല്ലാവിധ അഴിമതികളുടെയും മധ്യത്തിൽ ഒരു ദൈവവിശ്വാസി ഗവൺമെന്റിന് കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യമത്രേ നികുതിയിൽ വെട്ടിപ്പ് കാണിക്കുന്ന ഒരു വ്യക്തിയെ വിശ്വാസി എന്ന് വിളിക്കുവാൻ മടിക്കുന്നു ആദായ നികുതി നികുതിയായിക്കൊള്ളട്ടെ നാം വിൽപ്പന നികുതിയായിക്കൊള്ളട്ടെ ഏത് നികുതിയും ഏഴാം വാക്യം കൂടി നോക്കിക്കാട്ട് എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ നികുതി കൊടുക്കേണ്ടവന് നികുതി ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം ഭയം കാണിക്കേണ്ടവന് ഭയം മാനം കാണിക്കേണ്ടവനും മാനം ചില ഓഫീസുകളിൽ അയോഗ്യരായ ആളുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും നാം ഉദ്യോഗത്തെ മാനിക്കേണ്ടതാണ് അധികാര സ്ഥാനത്തോട് ബഹുമാനം നമുക്കുണ്ടായിരിക്കേണ്ടതത്രേ ഒരു വിശ്വാസി സ്വർഗീയ പൌരനാണെങ്കിലും അവനായിരിക്കും ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമ പൌരൻ എത്ര മനോഹരമായ ആലോചനയാണ് വിശുദ്ധ പൗലോസ് നമുക്ക് പറഞ്ഞു തരുന്നത് അനുസരിക്കുവാൻ തീർച്ചയായും നമുക്ക് സന്മനസ് ഉണ്ടാകണം ഒരു സ്വർഗീയ പൗരനായിരിക്കണം രാജ്യത്തെ ഉത്തമ പൗരൻ എന്ന കാര്യം മനസ്സിൽ വെച്ച് നാം ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിക്കുകയും രാജ്യത്തെ സേവിക്കുകയും ചെയ്യണം ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുവാൻ കാണിച്ച താല്പര്യത്തിന് നന്ദി ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഓർക്കണമേ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ പ്രയോജനമുള്ള വ്യക്തിയാക്കി തീർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും കാണാം ടി ഡബ്ല്യു ആർ ജീവ ബൈബിൾ പഠനങ്ങൾ അടങ്ങിയ മീഡിയ പ്ലെയർ ലഭ്യമാണ് ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക